Hello, Assalamu alaikum. Welcome to Risla Hashim YouTube channel. Bangalore le, verne vare kandittu innoru videos vidan pattittilla. Njangale 1 month oru service apartment leenu. Appo avade nannittana njangale permanent room nokkiyathu. Appo avade aa oru 1 month room nokkunnokke therakkilenu. Appo pinne videos onnu edukkan pattittilla. Pinne room കിട്ടില്ലെന്നുള്ള ടെൻഷൻ ആയിരുന്നു. കാരണം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ ഓഫീസ് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ സെറ്റിൽ ആവാണ്. അപ്പോൾ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ല നല്ലൊരു വീട് കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് 2 weeks ആയി. ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാം. പിന്നെ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ്. കുക്കിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല, നല്ലൊരു പരീക്ഷണം. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പുതിയാപ്പിളാരെ സൽക്കരിക്കുക. അമ്മായിമ്മമാർ ഇങ്ങനെ ആഹാരം എന്താണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരിങ്ങനെ സൽക്കരിക്കും. അപ്പം ഉമ്മ ആശിംക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഭയങ്കര ഇഷ്ടം. അപ്പം അതിൽ നൈസ് പത്തിരി, പിന്നെ ചിക്കൻ്റെ വൈറ്റ് അല്ലെങ്കിൽ റെഡ് കറി, പിന്നെ കടായി, പിന്നെ കടായി ചിക്കൻ കേട്ടോ, പിന്നെ പൊരിച്ച പത്തിരി, അങ്ങനെ എല്ലാം ഉണ്ടാവലുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ നൈസ് പത്തിരിയും ചിക്കൻ കടായിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യം പത്തിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പത്തിരി ഉണ്ടാക്കാൻ പൊടി വാട്ടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ വെള്ളം നല്ലപോലെ തിളച്ചു വന്നതിന് ശേഷം അരിപ്പൊടി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇപ്പം നല്ലപോലെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇതിപ്പോൾ നല്ല ചൂടായിരിക്കും. നല്ല ചൂടാറിയതിന് ശേഷം നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടാണ്. ഇതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പരത്താൻ വേണ്ടിയിട്ട് ബോൾസാക്കിയെടുക്കാം. ബോൾസാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇത് പരത്തി വെച്ചു. ഇനി ഇത് ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. മറ്റേത് ചിക്കൻ ആകുമ്പോഴേക്കും അത് ചൂടാറിപ്പോവും. ഇത് ഞാൻ ഓൾറെഡി മസാല തേച്ച് വെച്ചതാണ് ചിക്കനിൽ. കുറച്ച് നേരം ഫ്രിഡ്ജിലും കുറച്ച് നേരം പുറത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിലേക്ക് നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ടാവും. ഈ ഒരു മസാലയിൽ തേച്ച കൂട്ടും ഉമ്മേൻ്റെ സ്പെഷ്യലാട്ടോ. ഇതിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പിൻ്റെ ഇല, ഉപ്പ്, പിന്നെ മുളകും പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് വിനീഗറും, കുറച്ച് കോൺഫ്ലോറും, കുറച്ച് റൈസ് ഫ്ലോറും എല്ലാം കൂടെ മിക്സിയിലിട്ടടിച്ചിട്ട് ചിക്കനിൽ തേച്ച് വെച്ചാണ്. ഈ ഒരു ചിക്കൻ്റെ കളർ എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. ഞാനിതിലും മുളം പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ മുളം പൊടിക്ക് കളറ് കുറവാണ്. പിന്നെ മോള് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഓവർ ഇട്ടിട്ടുമില്ല, കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ചിക്കൻ പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ ആട്ടോ ഞാനിപ്പോൾ പൊരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ബോണുള്ള ചിക്കനോ അല്ലെങ്കിൽ ഇതുപോലെ ബോൺലെസ് ചിക്കനോ യൂസ് ചെയ്യുക കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി ഉണ്ടാക്കാം. ചിക്കൻ പൊരിക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഞാൻ ഗ്രേവി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ആ ചിക്കനിലെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും.
ഇനി എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇതുപോലെ ക്യൂബ് സൈസ് ആക്കിയിട്ടാണ് അരിയേണ്ടത്, അല്ലാതെ സ്ലൈസ് ആക്കിയിട്ടല്ല കേട്ടോ. ഇത് ചെറിയ സൈസിലുള്ള ഒരു 3 ഉള്ളിയാണ് ഞാൻ എടുത്തത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളി പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ആഡ് ചെയ്തതാണ് ഉപ്പ്, അപ്പോൾ ഉപ്പ് കൂടിപ്പോവാതെ സൂക്ഷിക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പം നല്ലതുപോലെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം ആ പച്ചമുണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോഴും സൂക്ഷിക്കണം, നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൂടി പോവാതെ സൂക്ഷിക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ജ്യൂസ് അടിച്ചത് ആഡ് ചെയ്യാം. ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തത്, വേവിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് മിക്സിയിലിട്ട് അടിച്ചതാണ്. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക, ആ തക്കാളിയുടെ ഒക്കെ ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ. ഇനി ഇത് കുറച്ച് നേരം മൂടി വെക്കാം, ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് സോയാ സോസും ആഡ് ചെയ്യാം. ഇത് രണ്ടും ഓപ്ഷണലാട്ടോ, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതിലേക്ക് പൊരിച്ച് വെച്ച ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കന് ഗ്രേവിയിൽ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം, ചിക്കനും ഗ്രേവിയും ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെലും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഉമ്മ മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പിൻ്റെലും ഒക്കെ വാരി കൊരിയിടും, പക്ഷെ നല്ല ടേസ്റ്റാകും. അപ്പം ഞാനിവിടെ കുറച്ച് ചിക്കനല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി ഇത് ഒരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്ലെയിം സിമ്മാക്കി വെച്ചിട്ട്
ഒന്ന് മൂടി വെക്കുക. അപ്പം ഈ എണ്ണയൊക്കെ വറ്റി വന്നിട്ട് നല്ല തിക്ക് ഗ്രേവി ആവും. ഇനി പത്തിരി ചുട്ടെടുക്കാം. പത്തിരി ഇതേപോലെ ഓരോന്ന് ചുടാൻ പറ്റുള്ളൂ, കാരണം ഈ ഒരു പാനാണുള്ളത് ആ വലിയ സ്ക്വയറിലുള്ള പാനില്ല. അതാകുമ്പോൾ അതിൽ നാലെണ്ണൊക്കെ ചുടാലോ. പിന്നെ നമ്മൾ മൂന്ന് പേർക്ക് പത്തോ അല്ലെങ്കിൽ ഒരു 12 പത്തിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അതിൽ ഇങ്ങനെ ചുടുന്നതിന് പ്രശ്നമില്ല. തോന ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ചുടാനും ബുദ്ധിമുട്ടാവുക. ഇപ്പം നൈസ് പത്തിരിയും ചിക്കൻ കടായും എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി നൈസ് പത്തിരിയും ചിക്കൻ കടായും ഒക്കെ ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ ഇത് കാണുമ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് എന്തായാലും സന്തോഷമാവായിരിക്കും, കാരണം ഉമ്മാൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കി നോക്കിയല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ് റിസ്ല ഹാഷിം.